വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച സിഫ് ഡിസൈർ കാർ പല കുട്ടികളെയും ലക്ഷ്യമിട്ട് തന്നെയാണ് ഓയൂരിലെത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കല്ലമ്പലം, പള്ളിക്കൽ തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ചാത്തന്നൂരിന് സമീപത്തുനിന്ന് പ്രതികളുടെ മുഖം വ്യക്തമാകുന്ന തരത്തിൽ കാറിന്റെ ദൃശ്യം ലഭിച്ചതായി സൂചനയുണ്ട്. സംഭവത്തിൽ കൂടുതൽ സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. തിങ്കളാഴ്ച രാത്രി കുട്ടിയെ താമസിപ്പിച്ച വീട്ടിൽ രണ്ട് ആന്റിമാർ ഉണ്ടായിരുന്നതായി പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. ആശ്രമം മൈതാനത്ത് കൊണ്ടുവിട്ട സ്ത്രീയെക്കുറിച്ച് ചില സൂചനകൾ കിട്ടിയതായി വിവരമുണ്ട്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണവും ഊർജിതമാക്കി. 2014 ശേഷം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ സ്വിഫ്റ്റ് ഡിസയർ വാഹനങ്ങളുടെ വിവരങ്ങളും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. ഇതിൽ സംശയമുള്ള വാഹന ഉടമകളെയെല്ലാം ചോദ്യം ചെയ്യും. അതേസമയം ഓയൂരിൽ നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം അയൽ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലേക്കാണ് പരിശോധന വ്യാപിപ്പിക്കുന്നത്. ഓരോ പ്രദേശത്തും എത്തി CCTV ക്യാമറകൾ പരിശോധിച്ചും ദൃക്സാക്ഷി മൊഴികൾ കേന്ദ്രീകരിച്ചുമാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. ഇതിന് പുറമെ ഫോൺ കോൾ പരിശോധന, വാഹന പരിശോധന എന്നിവയും തകൃതിയായി നടക്കുന്നുണ്ട്. സംശയമുള്ളവരെ നിരീക്ഷിച്ചും സമാന സ്വഭാവമുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരെ നിരീക്ഷിച്ചും വിവരം അന്വേഷിക്കുന്നുണ്ട്. ഇതിനായി വിവിധ കേസുകളിൽ ഉൾപ്പെട്ട 100-ലധികം പേരുടെ ചിത്രങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവ ആശ്രമ മൈതാനത്ത് ആദ്യമായി കുട്ടിയെ കണ്ട SN കോളേജ് വിദ്യാർത്ഥിനികളെ കാണിച്ചു. സ്ത്രീകളുടെ ചിത്രം ഇവർ തിരിച്ചറിഞ്ഞതായി സൂചനയുണ്ട്. എന്നാൽ അന്വേഷണത്തിൽ ഇതുവരെ കാര്യമായ പുരോഗതിയില്ലെന്നാണ് വിവരം. നിലവിൽ ആരും കസ്റ്റഡിയിലില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പ്രതികൾ വാഹനങ്ങൾ മാറി മാറി ഉപയോഗിച്ചതായി തെളിഞ്ഞിട്ടും ഇതുവരെ യാതൊരു സൂചനയും ലഭിക്കാത്തത് പോലീസിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഇവർ സഞ്ചരിച്ച വാഹനം ഏത് വിധേനയും കണ്ടെത്താനാണ് ശ്രമം. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വാഹനം തിരിച്ചറിയാൻ പൊതുജനങ്ങളുടെ സഹായം തേടി കൊല്ലം റൂറൽ പോലീസ് നോട്ടീസ് പുറത്തിറക്കിയത് ഈ പശ്ചാത്തലത്തിലാണ്. KL04AF 3239 നമ്പർ പ്ലേറ്റ് നിർമ്മിച്ച സ്ഥാപനത്തെക്കുറിച്ചാണ് അന്വേഷണം. വ്യാജ നമ്പർ പതിച്ച മാരുതി സ്വിഫ്റ്റ് കാറിലാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. നമ്പർ പ്ലേറ്റ് നിർമ്മിച്ച സ്ഥാപനങ്ങൾ 9497980802111 ഫോണിൽ ബന്ധപ്പെടണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. ഓയൂരിൽ നിന്നും 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയെന്ന് സംശയിക്കുന്ന സംഘത്തിലെ സ്ത്രീയുടെ AI അധിഷ്ഠിത ചിത്രവും സമൂഹമാധ്യമത്തിലുണ്ട്. യുവതിയുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ട് മണിക്കൂറുകൾക്കകം ഇതുപയോഗിച്ചിട്ടുള്ള AI ചിത്രം തയ്യാറാക്കിയിരുന്നു. സിനിമാ സീരിയൽ താരങ്ങളടക്കമുള്ള മിക്കവരും ചിത്രം ഷെയർ ചെയ്തിട്ടുണ്ട്. ആരാണ് AIയുടെ സഹായത്തോടെ ഇത് വികസിപ്പിച്ചത് എന്നത് ആർക്കും അറിയില്ല. എല്ലാ ചിത്രവുമായി AI ചിത്രത്തിന് വലിയ സാമ്യമുണ്ട്. പ്രതികൾ വാഹനങ്ങൾ മാറി മാറി ഉപയോഗിച്ചതായി തെളിഞ്ഞിട്ടും ഇതുവരെ യാതൊരു സൂചനയും ലഭിക്കാത്തത് പോലീസിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഇവർ സഞ്ചരിച്ച വാഹനം ഏത് വിധേനയും കണ്ടെത്താനാണ് ശ്രമം.